എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ രണ്ടാമത്തെ സർഗത്തിലെ 90-ാമത്തെയും 91-ാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഈ ശ്ലോകത്തിലും 8 ഖണ്ഡങ്ങളുണ്ട്, 8 വാക്കുകളുണ്ട്. അതിൻ്റെ ഓരോ വരിയിലും 2 വീതം വാക്കുകളാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 4 വരിയിലെ, അതായത് 4 വരിയിലും 8 വാക്കുകളുണ്ട്. അതിൻ്റെ അവസാനത്തെ അക്ഷരം ത്ര എന്നുള്ള ഒരു കൂട്ടക്ഷരമാണ്. അതും ആവർത്തിച്ചു വരാൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് 90-ാമത്തെ ശ്ലോകം നോക്കാം. ലക്ഷ്മീകളത്രം ലളിതാബ്ജനേത്രം പൂർണേന്ദുവക്ത്രം പുരുഹൂതമിത്രം കാരുണ്യപാത്രം കമനീയഗാത്രം വന്ദേ പവിത്രം വസുദേവപുത്രം. ഇവിടെ അവസാനത്തെ വരിയിൽ മാത്രമേ വന്ദേ പവിത്രം എന്നുള്ളത് രണ്ട് വാക്കുകളായിട്ട് തിരിയുന്നുള്ളൂ. മറ്റുള്ള എല്ലാത്തിലും ഒരു വരിയിൽ 2 വാക്കുകളേ ഉള്ളൂ. അവസാനത്തെ വരിയിൽ മാത്രം 3 വാക്കുകളുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അന്വയം നോക്കാം. ലക്ഷ്മീകളത്രം, ഭഗവാന്റെ വിശേഷണങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ളതായ വസുദേവപുത്രനെ ഞാനിതാ വന്ദിക്കുന്നു എന്നാണ് പറയണത്. എങ്ങനെയൊക്കെയുള്ള ഭഗവാനെയാണ് എന്നാണെങ്കിൽ, ലക്ഷ്മീകളത്രം, ലക്ഷ്മീദേവിയാകുന്ന പത്നിയോടുകൂടിയവനും, ലളിത അബ്ജനേത്രം, നല്ല താമരപ്പൂ പോലെ സുന്ദരമായിട്ടുള്ള കണ്ണുകളുള്ളവനും അങ്ങനെയുള്ള ദേവനായിട്ടും, പൂർണേന്ദുവക്ത്രം, പൂർണചന്ദ്രനെ പോലെ സുന്ദരമായ ഏറ്റവും തിളങ്ങുന്ന ആകർഷകമായ മുഖത്തോടുകൂടിയവനും, പുരുഹൂതമിത്രം, പുരുഹൂതൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്, ഇന്ദ്രൻ്റെ സുഹൃത്തായിട്ടുള്ളവനും. ഇന്ദ്രനുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷേ ഇന്ദ്രൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, ഇന്ദ്രൻ്റെ അനുജനാണ്, സഹോദരനാണ്. അതിഥിക്കും കാശ്യപനും ജനിച്ചത് കൊണ്ട് ഉപേന്ദ്രൻ എന്ന പേരിൽ ഭഗവാൻ അറിയപ്പെടുന്നുണ്ട് വാമനമൂർത്തി അവതാരത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ ഇന്ദ്രൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ആ കൃഷ്ണനായിട്ടും, കാരുണ്യപാത്രം, കാരുണ്യം നിറഞ്ഞിരിക്കുകയാണ്, കാരുണ്യത്തിൻ്റെ കടലാണ് ഭഗവാൻ. അതുകൊണ്ടാണ് കാരുണ്യപാത്രം, കാരുണ്യത്തിൻ്റെ ദയ, നിറഞ്ഞ ദയയുടെ ആ ഒരു കേന്ദ്രവും അതാണ് കാരുണ്യപാത്രം. കമനീയഗാത്രം, സുന്ദരമായിട്ടുള്ള ശരീരം, വളരെ ഭംഗിയാണ്, ആർക്കും ആകർഷണം തോന്നുന്ന, സ്ത്രീ പുരുഷ ഭേദമൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ആകർഷിക്കത്തക്കതായ സുന്ദരമായ ശരീരത്തോടു കൂടിയവനാണ് ശ്രീകൃഷ്ണൻ. അതാണ് ഇവിടെ പറയണത്, കമനീയഗാത്രം. അതുപോലെ പവിത്രം, പരിശുദ്ധനാണ്, ഒരു കളങ്കവും അവിടേക്ക് ഏശുന്നില്ല. വളരെ ബാഹ്യമായിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതൊന്നും ഭഗവാനിലേക്ക് സ്പർശിക്കുന്നു പോലുമില്ല. അത് ആ ഭഗവാന്റെ തത്വം എന്ന് പറയുന്നത് സച്ചിദാനന്ദ അനന്ത അദ്വയമായിട്ടുള്ള തത്വമാണ്. അവിടെ ഒന്നേ ഉള്ളൂ, ആനന്ദം മാത്രമേ ഉള്ളൂ, അറിവ് മാത്രമേ ഉള്ളൂ, അറിവും ആനന്ദവും ചേർന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടേക്ക് ഒരു കളങ്കവും, ലൗകികമായിട്ടുള്ള ഒരു കളങ്കവും അവിടേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് ഭഗവാനെ പവിത്രം എന്ന്, പവിത്ര എന്നുള്ള വിശേഷണങ്ങളൊക്കെ കൊടുത്തത്. അങ്ങനെയൊക്കെയുള്ള വസുദേവപുത്രം, വസുദേവപുത്രനെ, ശ്രീകൃഷ്ണനെ വന്ദേ, ഞാനിതാ വന്ദിക്കുന്നു എന്നാണ് കവി പറയണത്. ഇവിടെ ഈ അക്ഷരങ്ങളെ കൊണ്ടുള്ളൊരു കളി കളിക്കാൻ വേണ്ടിയിട്ട് കവി ഒരു ശ്ലോകം എഴുതിയെന്നേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. മദമയ മദമയ ദുരഗം യമുനാമവതീര്യവീര്യശാലീയ മമരതി മമരതിരസ്കൃതി ശമനപരസക്രിയാത് കൃഷ്ണ. ഇവിടെയുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതായിട്ടുള്ള അക്ഷരങ്ങളെ കൊണ്ടുള്ള ഒരു അഭ്യാസം, ഒരു അമ്മാനമാട്ടം. എന്താണ് പറയണത്? ആദ്യത്തെ വരിയിലുണ്ട് മദമയം മദമയം എന്ന് പറയുമ്പോൾ അത് വേറെ വേറെ വാക്കുകളൊക്കെയാണ് എങ്കിലും കേൾക്കുമ്പോൾ ഒരേപോലെയുള്ള അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരേപോലെയുള്ള പദങ്ങൾ ആവർത്തിച്ചു വരികയാണ് തോന്നും. അനുപ്രാസമെന്നോ അല്ലെങ്കിൽ ഒന്നുകൂടിയും കടന്ന ഒരു ശബ്ദാലങ്കാരം എന്ന നിലയിൽ യമകം എന്നോ പറയാവുന്നതായ അങ്ങനെയൊക്കെയുള്ള ശബ്ദാലങ്കാരങ്ങൾ ധാരാളമായി ചേർക്കാൻ കവി ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്വയം നോക്കാം. വീര്യശാലി യഹ, വീര്യവാനായിട്ടുള്ള യാതൊരു ഭഗവാൻ. വീര്യം, ശൗര്യം, തേജസ്, ഗാംഭീര്യം, പ്രതാപം തുടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ് ഭഗവാൻ. എല്ലാ ഗുണങ്ങളുടെയും
കേന്ദ്രമാണ് ഭഗവാൻ എന്നൊക്കെ മുമ്പുള്ള ശ്ലോകങ്ങളിലൊക്കെ വർണ്ണിക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കഴിവിനെ എടുത്തുകൊണ്ട് ഒരു വിശേഷണമായിട്ട് പറയുകയാണ്, വീര്യശാലി വീര്യവാനായിട്ടുള്ള യാതൊരുവൻ യഹ യമുനാം അവതീര്യ, കാളിന്ദിയിലിറങ്ങിയിട്ട്. എന്തിനാണ് കാളിന്ദിയിൽ ഭഗവാൻ ഇറങ്ങിയത്? കാളിന്ദിയിലിറങ്ങിയത് പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഇറക്കം കാളിന്ദിയിലേക്ക് ഉണ്ടായത് ആ കാളിയൻ്റെ അഹങ്കാരം തീർക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതന്നെയാണ് ഇവിടെ പറയണത്, യമുനാം അവതീര്യ കാളിന്ദിയിലിറങ്ങിയിട്ട് മദമയം ഉരഗം അധമയത്. ആദ്യത്തെ വരി ഇങ്ങനെയാണ് പദം മുറിക്കേണ്ടത്. കേൾക്കുമ്പോൾ മാ ദ യ എന്നുള്ള അക്ഷരങ്ങളൊക്കെ ആവർത്തിക്കുന്നുണ്ടെന്ന് മാത്രമേ തോന്നുള്ളൂ, പക്ഷേ വാക്കുകൾ ഇങ്ങനെയാണ്, മദമയം ഉരഗം, മദമയനായിട്ടുള്ള ഉരഗത്തെ, അഹങ്കാരിയായിട്ടുള്ള ആ കാളിയൻ പാമ്പിനെ, കാളിയ സർപ്പത്തിനെ അധമയത്. അധമയത് എന്ന് പറഞ്ഞാൽ അടക്കി, അവൻ്റെ അഹങ്കാരത്തിനെ മുഴുവനും ഇല്ലാതെയാക്കി, എല്ലാ ആ സ്വാർത്ഥതകളെയും അഹങ്കാരങ്ങളെയും ഇല്ലാതെയാക്കിയിട്ട് കാളിന്ദി പുഴയിൽ നിന്ന് തന്നെ രമണകം എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ ആ മദമയനായിട്ടുള്ള, അഹങ്കാരിയായിട്ടുള്ള, ആ വിഷം വർദ്ധിച്ചതുകൊണ്ട് അഹങ്കാരം വർദ്ധിച്ചു വന്നവനായ ആ സർപ്പത്തിനെ ഭഗവാൻ അടക്കി. അതാണ് യഹ അധമയത്, ആരാണോ ആ സർപ്പത്തിനെ അടക്കിയത്, അവൻ്റെ അഹങ്കാരത്തെ മുഴുവനും ഇല്ലാതെയാക്കിയത്. അതുപോലെ തന്നെ അമര തിരസ്കൃതി ശമനപര, അമര തിരസ്കൃതി ശമനപര എന്നുള്ളത് മൂന്നാമത്തെ വരിയിലാണ് വരണത്. മമരതി മമര തിരസ്കൃതി ശമനപര എന്ന് പറയുമ്പോൾ മമരതി മമരതി എന്നുള്ളത് ആവർത്തിച്ചു വരണതായിട്ട് തോന്നും, പക്ഷേ മമരതിയല്ല. ആദ്യത്തേത് മമരതിം എന്ന് തന്നെയാണ്, അത് കഴിഞ്ഞാൽ അമര തിരസ്കൃതി ശമനപര എന്നാണ്. അമര തിരസ്കൃതി എന്ന് പറഞ്ഞാൽ അമരന്മാര്, ദേവന്മാര്, പ്രത്യേകിച്ചെടുത്തു പറഞ്ഞാൽ ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രൻ ചെയ്തതായ നിന്ദ, ദേവേന്ദ്രൻ ഭഗവാനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് പല പണികളും എടുക്കേണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് വലിയ മേഘങ്ങളെ കൊണ്ട് നിരത്തിയിട്ട് മഴ പെയ്യിച്ച് ഗോകുലം മുഴുവനും വെള്ളത്തിൽ മുക്കി താഴ്ത്താൻ നോക്കിയതാണ്. അതാണ് ഏറ്റവും വലിയ പ്രവൃത്തി, നിന്ദാ പ്രവൃത്തി. ആ നിന്ദയെ, ദേവന്മാരെ നടത്താൻ ഉദ്ദേശിച്ചതായ നിന്ദയെ അടക്കി, ആ കാളിയനെ എങ്ങനെയാണോ അടക്കിയത് അതേപോലെ തന്നെ ദേവേന്ദ്രനെയും, ദേവേന്ദ്രൻ നടത്തിയ നിന്ദയെയും ഭഗവാൻ ശമിപ്പിക്കുകയാണുണ്ടായത്, അടക്കുകയാണുണ്ടായത്. അതാണ് അമര തിരസ്കൃതി ശമനപര, അമരന്മാരുടെ തിരസ്കാരത്തെ, നിന്ദയെ അടക്കിയ സഹ കൃഷ്ണ, ആ കൃഷ്ണൻ, ആ ശ്രീകൃഷ്ണൻ. മമ രതിം ക്രിയാത്, എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ, എൻ്റെ ഭക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭക്തി ഉണ്ടാക്കി തരണേ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. വസുദേവപുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഞാൻ ഇതാ വന്ദിക്കുന്നു എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. ഇവിടെ ഭക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു. ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും വരികളാണ് ശബ്ദാലങ്കാര പ്രധാനമായിട്ട് നിൽക്കുന്നത്. അവിടെ മദമയ മദമയത് എന്നുള്ളതും മമരതി മമരതി എന്നുള്ളതും ആവർത്തിക്കുന്നത് കേട്ടാൽ ഒരേ പദം ചൊല്ലാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ആവർത്തിച്ചതാണോ എന്ന് തോന്നും. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ട് എന്ന് ആദ്യം തോന്നില്ല, പക്ഷേ സൂക്ഷ്മമായിട്ടുള്ള ആലോചനയിൽ ഇതൊക്കെ വെവ്വേറെ പദങ്ങളാണ് എന്നും അതിനൊക്കെ സവിശേഷമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നും, അത് പദം മുറിക്കേണ്ട സ്വഭാവം, എവിടെയൊക്കെയാണ് മുറിക്കേണ്ടത്, അക്ഷരങ്ങൾ എവിടെയാണ് നിർത്തേണ്ടതെന്ന് മനസ്സിലാക്കിയാലേ അർത്ഥം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് പദപരിചയം ആവശ്യമാണ്. കുറേ ധാരാളം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് പദം മുറിക്കാനും അതിൻ്റെ അർത്ഥം കിട്ടാനും ഒക്കെ എളുപ്പമായിട്ട് വരും. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ലക്ഷ്മീകളത്രം ലളിതാബ്ജനേത്രം പൂർണേന്ദുവക്ത്രം പുരുഹൂതമിത്രം കാരുണ്യപാത്രം കമനീയഗാത്രം വന്ദേ പവിത്രം വസുദേവപുത്രം മദമയ മദമയ ദുരഗം യമുനാമവതീര്യ വീര്യശാലീയ മമരതി മമരതിരസ്കൃതി ശമനപര സഹക്രിയാത് കൃഷ്ണ സഹ കൃഷ്ണ മമ രതിം ക്രിയാത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ രതിയെ, രതി എന്നുള്ളതിന് പല പല അർത്ഥങ്ങളുണ്ട്. കാമമെന്നും മോഹമെന്നും ഒക്കെ അർത്ഥമുണ്ട്. ഇവിടെ ഭഗവാനോടുള്ള ഇഷ്ടം, ഭഗവാനോടുള്ള കാമത്തിനെ നമ്മൾ രതി എന്ന് പറയാറില്ല, സാധാരണ ഭക്തി എന്നേ പറയാറുള്ളൂ. അപ്പോൾ ആ ഭക്തിയെ വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് കാണാൻ പറ്റുക. രണ്ട് ഭംഗിയുള്ള ശ്ലോകങ്ങൾ രണ്ടും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്
ശ്രീകൃഷ്ണ പരമാത്മാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.